അജോയ് വർമ്മയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന മോഹൻലാൽ ചിത്രം നീരാളിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. June 14 വേൾഡ് വൈഡ് റിലീസായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. നാദിയ മൊയ്ത്, പാർവതി നായർ എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി തിരിച്ചു വരികയാണ്. മോഹൻലാലിന്റെ ഭാര്യയായാണ് നാദിയ മൊയ്ത് എത്തുന്നത്. ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. നോക്കത്ത ദൂരത്ത് കണ്ണം നട്ട് എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണ് നീരാളി. നീരാളി മലയാള സിനിമയിലെ ഏറ്റവും ചിലവേറിയ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചിത്രമായിരിക്കുമെന്ന് വിവരം. ഒരു മലയാള സിനിമയുടെ സാധാരണ നിർമ്മാണ ചെലവാണ് നീരാളിയുടെ ഗ്രാഫിക്സിന് വേണ്ടി മാത്രം ചെലവാക്കിയിരിക്കുന്നത്. നിലവിൽ പുലിമുരുകനാണ് മലയാളത്തിൽ ഏറ്റവും അധികം പണമിറക്കി ഗ്രാഫിക്സ് ചെയ്ത ചിത്രം. എന്നാൽ നീരാളി ഇക്കാര്യത്തിൽ പുലിമുരുകനെ കടത്തിവെട്ടുമെന്നാണ് റിപ്പോർട്ട്. ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന ഗ്രാഫിക്സ് സാങ്കേതിക വിദ്യയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ മുൻനിര ഗ്രാഫിക്സ് കമ്പനിയിൽ ഒന്നായ ആഫ്റ്റർ ആണ് അണിയറയിലുള്ളത്. ദസ്തോല, SRK എന്നീ ബോളിവുഡ് ചിത്രങ്ങളുടെ സംവിധായകനായ അജോയ് വർമ്മയുടെ ആദ്യ മലയാള ചിത്രമാണ് നീരാളി. മൈ വൈഫ്, മർഡർ തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്ററും കൂടിയായിരുന്ന അജോയ് തന്നെയാണ് നീരാളിയുടെ എഡിറ്റിംഗും കൈകാര്യം ചെയ്യുന്നത്. ഒടിയന്റെ ഇടവേളയിലാണ് നീരാളി തുടങ്ങിയത്. 36 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. ഒടിയന് മുൻപ് തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് വിവരം. ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ഫേസ്ബുക്കിൽ അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കാറുണ്ട്. നവാഗതനായ സാജു തോമസ് തിരക്കഥ ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് മൂൺഷോട്ട് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിളയാണ്. സായികുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ദിലീഷ് പോത്തൻ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ഈ സിനിമയുടെ ട്രെയിലർ May 4 എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സിനിമാ ലോകത്തിലെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടെ ഹിറ്റ് ചെയ്യുക.